നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നു. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ 3 റൗണ്ട് കളികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മത്സരങ്ങൾക്ക് താരങ്ങളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. അതിന്റെ കാരണം പ്രത്യേകിച്ച് ഈ കോൺമെബോൾ ഇത്തവണ 3 റൗണ്ട് മത്സരങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് 2 ദിവസം കൂടി അവരുടെ ഇന്റർനാഷണൽ ബ്രേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരങ്ങൾ റെഡ് ലിസ്റ്റിലുള്ള കൺട്രികളിലേക്ക് ട്രാവൽ ചെയ്യിക്കാൻ ക്ലബ്ബുകൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. താരങ്ങൾ തിരികെ വരുമ്പോൾ ക്വാറന്റൈൻ ചെയ്യും, കൂടുതൽ ദിവസം ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ പ്രധാനപ്പെട്ട ചില ലീഗ് മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നുള്ള ഒരു ആശങ്ക ഓരോ ക്ലബ്ബുകൾക്കുമുണ്ട്. എന്നാൽ ഫിഫ താരങ്ങളെ വിട്ടുകൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അർജന്റീൻ താരങ്ങൾ, 2 അർജന്റീൻ താരങ്ങളെ ഇന്റർനാഷണൽ ബ്രേക്കിന് ടീമിനോടൊപ്പം ചേരാൻ അവരുടെ ക്ലബ്ബ് അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ 3 മത്സരങ്ങൾ ഉണ്ടെങ്കിലും 2 മത്സരങ്ങൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ആസ്റ്റൺ വില്ലയാണ് തങ്ങളുടെ താരങ്ങളായ എമിലിയാനോ മാർട്ടിനസിനും അതുപോലെ തന്നെ എമിലിയാനോ ബൂന്തിയക്കും ഇത്തരത്തിലുള്ള അനുമതി നൽകിയിരിക്കുന്നത്. 2 മത്സരങ്ങൾക്കായിരിക്കും അവർ അവൈലബിൾ ആവുക. നേരത്തെ തന്നെ താൻ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ട്വീറ്റ് എമിലിയാനോ മാർട്ടിനസ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് എമിലിയാനോ ബൂന്തിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആസ്റ്റൺ വില്ല തന്നെ അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആസ്റ്റൺ വില്ല ക്യാൻ കൺഫേം എമി മാർട്ടിനസ് ആൻഡ് എമി ബൂന്തിയ ഹാവ് ട്രാവൽഡ് ടു ജോയിൻ അപ്പ് വിത്ത് അർജന്റീന സ്ക്വാഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് ദി ക്ലബ് ഇൻ അക്കോർഡൻസ് വിത്ത് ഫിഫാസ് ഇന്റർനാഷണൽ മാച്ച് കോളപ്പ് റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ആസ്റ്റൺ വില്ല ഒഫീഷ്യലായിട്ട് താരങ്ങളെ ഈ 2 മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി അനുവദിച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി ഇപ്പോൾ അർജന്റീനയ്ക്ക് അവർ കോളപ്പ് ചെയ്തിട്ടുള്ള 30 താരങ്ങളിൽ 19 പേരെയും അവൈലബിൾ ആയിട്ടുണ്ട്. എമിലിയാനോ മാർട്ടിനസ്, ഫ്രാങ്കോ ഒർമാനി, ജെറോണിമോ റുള്ളി, ലിസാൻഡ്രോ മാർട്ടിനസ്, ഗോൺസാലോ മൊണ്ടി, ജർമൻ പെസല്ല, യുവാൻ ഫോയ്ത്ത്, മാർക്കോസ് അക്യൂഞ്ഞ, നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ, റോഡ്രിഗോ ഡിപോൾ, ഗോയ്ഡോ റോഡ്രിഗസ്, ഇസിക്കിയൽ പെലാസിയോസ്, ലിയാൻഡ്രോ പെരേഡസ്, അലയാൻഡ്രോ പപ്പു ഗോമസ്, എമിലിയാനോ ബോന്തിയ, ഏഞ്ചൽ കൊറയ, ഏഞ്ചൽ ഡി മരിയ, ഹ്യൂലിയൻ ആൽവേരസ്, ലയണൽ മെസ്സി എന്നിവരാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് താരങ്ങളുടെ കാര്യങ്ങൾ ഇനിയും, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളിലെ താരങ്ങളും അതുപോലെ തന്നെ പോർച്ചുഗീസ് ലീഗിൽ നിന്നുള്ള താരം, ഒപ്പം തന്നെ ലിഗ സീരിയയിലെ താരങ്ങൾ എന്നിവരുടെ കാര്യത്തിലൊക്കെ ഇനിയും തീരുമാനം പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും അർജന്റീനയ്ക്ക് 3 മത്സരങ്ങൾ. വെനിസ്വലയ്ക്കെതിരെ സെപ്റ്റംബർ 3 ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 അവർ ഏറ്റുമുട്ടുന്നു. അതിനുശേഷം സെപ്റ്റംബർ 6 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ബ്രസീലിനെതിരെയാണ് അർജന്റീനയുടെ കളി. മത്സരം നടക്കുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. പിന്നീട് സെപ്റ്റംബർ 10 അർജന്റീനയും ബൊളീവിയയും തമ്മിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്ക് ഏറ്റുമുട്ടുന്നുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.